ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരുടെയും വളരെ ഇമോഷണൽ ആയിട്ടാണ് എല്ലാവരും മെസ്സേജ് അയക്കുന്നതെന്ന് നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. ഞങ്ങൾക്ക് നല്ല വിഷമം അത് കേട്ടപ്പോൾ തോന്നി. പ്രത്യേകിച്ച് ഞാനിപ്പോൾ അഖിലിൻ്റെ അച്ഛനും അമ്മയും എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിച്ചത് അഖിലിൻ്റെ പിന്നെ നിങ്ങൾക്കെല്ലാവരും ചോദിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അച്ഛനും അമ്മയും ചോദിച്ചത്. അഖിലിനെ കാണുന്നില്ല, ലൈവിൽ കാണുന്നില്ല, യൂട്യൂബിൽ കുറേ വാർത്തകൾ വരുന്നു. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, കുഴപ്പമില്ല, കക്ഷിക്കൊരു വിഷയമില്ല, ഒരു ചെക്കപ്പിന് പോയേക്കുവാണ്, ഇച്ചിരി സമയമെടുക്കും, പക്ഷേ ഉടനെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞ, ഞാൻ പല പ്രാവശ്യവും കക്ഷിയുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്വരം ഞാൻ കക്ഷിയുടെ കേട്ടിട്ടേ ഇല്ല. വളരെ വിഷമത്തോടാണ് എൻ്റെ അടുത്ത് കക്ഷി പറഞ്ഞത്, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ മകനെ 10-20 വയസ്സ് വരെ ആ മകന് വേണ്ടുന്ന പിന്നെ ആഹാരവും വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് ഏതൊരു അച്ഛനും സ്വന്തം മക്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങളും ചെയ്ത ആ സ്നേഹം മനസ്സിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ എനിക്കിത് കേൾക്കേണ്ടി വരുന്നത് ഭയങ്കര വിഷമം ഫീൽ ചെയ്തു. ഏഷ്യാനെറ്റിൻ്റെ അടുത്ത് കക്ഷിയുടെ പ്രതിഷേധം കക്ഷി അറിയിക്കും, പക്ഷേ നമ്മൾ പറഞ്ഞു അത് ഗെയിം ഷോ ആണ്, പല തരത്തിലുള്ള ആളുകളല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാലും കക്ഷിയുടെ ആ ഒരു അത് കഴിഞ്ഞിട്ട് അമ്മയും സംസാരിച്ചു, അവരുടെ രണ്ടുപേരുടെയും വിഷമം തീരെ സഹിക്കാൻ പറ്റില്ല. ആരായാലും സ്വന്തം മകനെ കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോൾ ഈ പറയുമ്പോൾ എൻ്റെ തന്നെ എനിക്ക് തന്നെ നല്ല വിഷമമുണ്ട്. കാര്യം നമ്മൾ എന്തൊക്കെ ആയാലും ഒരു കക്ഷിയുടെ രോഗാവസ്ഥ ആ ടെൻഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ആ വഴി അങ്ങ് കൊല്ലത്തോട്ട് പാക്ക് ചെയ്തേക്കണേ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഇങ്ങനെ ഒരു ഷോ അല്ലേ. പറഞ്ഞൊരു കാര്യമില്ല, എല്ലാവരും ഇത് ഇങ്ങനെയുള്ള ഞാൻ ഇന്ന് രാവിലെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത് തന്നെ ഞാൻ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു സാഗറിന് വോട്ട് ചെയ്യണം, സാഗറിന് വോട്ട് ചെയ്യണം. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല, ഈ ഗ്രൂപ്പിൽ മറ്റ് ഏതെങ്കിലും അഡ്മിൻസ് അതിനുവേണ്ടി പ്രൊമോട്ട് ചെയ്തില്ല സാഗറിന് വോട്ട് ചെയ്യണം. നമുക്കറിയാം ഒരു വിഷയമില്ല, 100% സാഗറിന് വോട്ട് ചെയ് എന്ന് നമുക്ക് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം വോട്ട് ലീഡിങ് അഖിലിനുണ്ട്. 1 ദിവസത്തെയോ 2 ദിവസത്തെയോ വോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിഷയവും സംഭവിക്കത്തില്ലെന്ന് നമുക്ക് 100% അറിയാം. എന്നിട്ട് പോലും നമ്മൾ ആരും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞില്ല സാഗറിന് വോട്ട് ചെയ്യണമെന്ന്. കാര്യം നമ്മൾ അങ്ങനെ കളിക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരല്ല, അഖിലും അങ്ങനെ ആളല്ല, അഖിലിൻ്റെ ക്വാളിറ്റി നമ്മുടെ ക്വാളിറ്റി അങ്ങനെ അല്ലെന്ന് മനസ്സിലായി. പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഈ ചോദിച്ച് പറയുന്നവരെ എങ്ങനെ നമ്മൾ കുറ്റം പറയും എന്നാണ് ആലോചിക്കുന്നത്. ഇത്രയധികം ഒരു ഒരു ശത്രുതയും വെറുപ്പും മനസ്സിൽ ഇത്രമാത്രം ഒരു ഒരു പിന്നെ ഇത്രയും പിന്നെ വൃത്തികെട്ട രീതിയിൽ ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയെ ഏത് വിധേനയും ഔട്ടാക്കും എന്ന് ആളുകൾ ചിന്തിച്ചാൽ സാഗറിന് വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരെ ഏത് രീതിയിൽ നമ്മൾ പിന്നെ തെറ്റായിട്ട് ചിത്രീകരിക്കും. സത്യത്തിൽ സങ്കടം നല്ല രീതിയിൽ സങ്കടമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും ഞങ്ങൾ പറയത്തില്ല നിങ്ങൾ വോട്ട് ചെയ്ത് പുറത്താക്കാൻ. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ദൈവം തന്നെ അതിൻ്റെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കണക്ക് തന്നെ വിഷമം ഉണ്ടാവും, നമുക്കറിയാം. കാര്യം